അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്പോൺസർ ചെയ്തേക്കുന്ന ബോയ ആപ്പാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു ഇവന്റ് നടക്കുന്നുണ്ട്, അടിപൊളി ഈവന്റ് ആണ്. അപ്പൊ നിങ്ങളുടെ ക്ലിപ്സ് എല്ലാം ഈ ബോയയിൽ അപ്ലോഡ് ചെയ്യുക, അങ്ങനെ നിങ്ങൾക്ക് ഇൻ ഗെയിമിൽ ഒരുപാട് ഒരുപാട് റിവാർഡ്സ് കിട്ടും. അപ്പൊ നിങ്ങൾ പിന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ ലിങ്കിൽ കയറി നിങ്ങളുടെ ക്ലിപ്സ് എല്ലാം, ഫ്രീ ഫയർ ക്ലിപ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുക, അങ്ങനെ ഇഷ്ടം പോലെ ഇൻ ഗെയിം റിവാർഡ്സ് നേടുക. അതേപോലെ ബോയയിൽ എന്നെ ഫോളോ ചെയ്യാൻ ഇറക്കേണ്ട, നോപ്സ് നിർത്തി കൊടുത്താൽ മതി, എന്നെ ഫോളോ ചെയ്യാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ലെറ്റ്സ് പ്ലേ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഫസ്റ്റ് തന്നെ നമുക്ക് പ്രോഗ്രസ് ആണ്, ഫസ്റ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഷുഗർ കെയിൻ ഫാമാണ്. കാരണം നമുക്ക് ഇവിടുന്ന് ലെത്ര കിട്ടുന്നുണ്ട്, ബുക്ക് ഉണ്ടാക്കാം, അതെല്ലാം സെറ്റപ്പാണ്. പക്ഷെ നമുക്ക് ഷുഗർ കെയിൻ വേണം. ഷുഗർ കെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ഇറക്കാം. എന്താണ് നമ്മുടെ എൻജോയ്മെന്റ് സെറ്റപ്പിന് കുറേ ബുക്ക് വേണം. അപ്പം അതുണ്ടാക്കാൻ വേണ്ടി ഷുഗർ കെയിൻ അത്യാവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പരിപാടിയിലാണ് നമുക്ക് ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കണം. ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, ഓട്ടോമാറ്റിക് ഷുഗർ കെയിൻ ഫാമാണ്, അത് ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പം പിന്നെ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, ട്യൂട്ടോറിയലായിട്ടൊന്നും ഞാൻ പറഞ്ഞു തന്നെ ഇതിൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ഞാൻ നമുക്ക് ഈ ഫസ്റ്റത്തെ ഈ ഗ്രൈൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ഗ്രൈൻഡായി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു മൈനിങ്ങിന് വേണം, നമ്മൾ കുറച്ച് അഡ്വാൻസ് സ്റ്റേജിലേക്ക് എത്തണം. അപ്പോൾ അതിനു വേണ്ടി ഒരു എൻജോയ്മെൻറ്റ് ടേബിളെല്ലാം ഉണ്ടാക്കാനുള്ള സെറ്റപ്പിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് എന്തായാലും മൈനിങ്ങിനെല്ലാം പോയേ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള പരിപാടിയിലേക്ക് ഇറങ്ങാണ്. നിങ്ങൾക്ക് വൈ ലെവൽ 6 ലാബ് ഇല്ലാണ്ട് എങ്ങനെയാണ് മൈൻ ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡിൽ സ്റ്റോൺ ഓടിക്കുക, എന്നിട്ട് 5-6 പ്രാവശ്യം വെക്കേണ്ടി വരും. കാരണം ഓവർ വേൾഡിൽ ലാവ ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇല്ലേ ഇങ്ങനെ വെച്ച് പോകും. അപ്പോൾ എൻ്റെ പിക്കാസ് കൂട്ടി ഓക്കെ നൈസ്. നമ്മുടെ പിന്നെ ചിക്കൻ ഫാമിൻ്റെ എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട്. എന്താ ചിക്കൻ എല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ വീണ്ടും കണക്ട് ചെയ്തു. ഇഷ്ടംപോലെ ചിക്കൻ ഉണ്ട്, ഇനി അൺലിമിറ്റഡ് ഫുഡ് സെറ്റാണ്. ഇനി നമുക്ക് പിന്നെ കൗവിനെ ഞാൻ ഫീഡ് ചെയ്ത് അതിനകത്ത് കുറച്ച് കിട്ടിയിട്ടുണ്ട്, ലെതർ കിട്ടിയിട്ടുണ്ട്. ലെതറിനനുസരിച്ചുള്ള ഷുഗർ കെയിൻ മാത്രം കുറച്ച് താമസമാണ് വരാം. ഇത് ചെറിയ ഷുഗർ കെയിൻ ഫാം ആയതുകൊണ്ട് വരുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി ചെയ്യാനുള്ളത്, താഴെ ഞാൻ എവിടെ ഒരു സ്പോണർ കണ്ടായിരുന്നു, ആ സ്പോണറിലേക്ക് നമുക്ക് വഴി ഉണ്ടാക്കണം. ആ വഴി ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ആ സ്പോണറിൽ നിന്ന് എന്താ പറയുക, ഒന്ന് എസ് പി ഫാം ആക്കി മാറ്റണം. ഇത് ആ ചങ്ക് പൈസയിൽ -765 ഒരു സോംബി സ്പോണറാണ് നേരെ താഴെ. അപ്പോൾ ഇതിന് നമുക്ക് മറ്റേ എന്താ പറയുക, എസ് പി ഫാമായിട്ട് കൺവേർട്ട് ചെയ്യണം. അതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പം നമുക്ക് അവിടെ നിന്നാണ് നേരെ താഴേക്ക് കുളിക്കുന്നത്, അത് കുറച്ച് മാറിയാണ്, നമുക്ക് താഴേക്ക് പോകാനുള്ള വഴി കറക്റ്റാക്കി വെച്ചേക്കാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഒരു ചെറിയ പാലം കൂടെ ഉണ്ടാക്കണം. പിന്നോ അത് വെച്ചിട്ടില്ല, ഫുഡ് ആവശ്യമുണ്ട്, കാരണം നമുക്ക് താഴേക്ക് പോകാൻ ലാഡർ ആക്കണം. നേരെ താഴേക്ക് ലാഭമൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. ഈ സാൻഡും പണ്ടാരെല്ലാം ഒന്ന് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സമാധാനമുണ്ട്. ഡബിളായിട്ട് കുഴിച്ചു പോകാം. ഹലോ മൈ ഡിയർ ബോയ്സ്, വാട്ട് യു ഡു? ഓ അടഞ്ഞ തന്നെയാണ് നടക്കുന്നത്. സുഖമാണല്ലോ. ഓക്കെ, ഓ രണ്ട് ജസ്റ്റ് മ്യൂസിക് ഡിസ്ക്. ബോൺ വേണം, ബോൺ നമുക്ക് ബോൺ മീലിന് യൂസ് ചെയ്യാം. ബ്രെഡ് വേണ്ട, ബാക്കിലും അവിടെ കണ്ട പൊട്ടിക്കുമ്പോൾ തന്നെ പൊട്ടിപ്പോക്കുള്ളൂ. സാരി ഡിസ്കോ. ഓ ഗോൾഡൻ ആപ്പിൾ, ഇതൊന്നും കണ്ടില്ലേ, നേരത്തെ ഉറന്നിട്ട് ചുമ്മാ നോക്കിയിട്ട് പോയോ? ദൈവമേ. ഓക്കെ, ഇതാണ് നമ്മുടെ സംഭവം. ഇനി നമുക്ക് ഇതിൻ്റെ ഡ്രോപ്പ് വരുന്നിടത്തേക്ക് നമുക്ക് ഇതിന് വഴി കൊണ്ടുപോകാം. താഴെ ലാവ ഓക്കെ ഇല്ല. അപ്പോൾ സ്പോണർ സെറ്റാക്കാൻ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡയറക്ഷനിൽ നിന്നും 4 മാറി 4 ഗ്യാപ്പിൽ പൊട്ടിച്ചെടുക്കണം. 1, 2 ഇവിടെ 2 ഉള്ളൂ, 1, 2, 3, 4
ഇത് നാലായി, ഇതിന് ഇനി ഈ സൈഡിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് ഒരെണ്ണം കൂടെ പോയി, ഇവിടെ നാലായി, ഈ സൈഡിലേക്ക് ഒന്ന് രണ്ട് രണ്ടെണ്ണം കൂടെ പോകണം, ഇവിടെ രണ്ടെണ്ണം കൂടെ പോയി, ഇവിടെ നാലായി. ഇനി ഇത് ഫുള്ള് ക്ലിയർ ചെയ്തെടുക്കണം. അതേപോലെ മുകളിലേക്ക് മൂന്ന് ബ്ലോക്ക് ഗ്യാപ്പ് മിനിമം വേണം, ഒന്ന് രണ്ട് മൂന്ന്, അതുണ്ട്. ഇനി അത് പൊട്ടിക്കാനൊന്നും നിൽക്കണ്ട. ഓക്കെ, ഇനി ഇത് ക്ലിയർ ചെയ്തെടുക്കാം. രണ്ട് മൂന്ന് നാല്, ഓക്കെ, ഇത് നാലായി. എല്ലായിടത്തും കുഴിക്കണം കേട്ടോ. ഞാൻ കുഴിക്കാറ് ഒന്ന് രണ്ട് മൂന്ന് നാല് കുഴിച്ചിട്ട് ഈ മൂലയ്ക്ക് വരും. ഒന്ന് അയ്യോ ചാടി പോലെ, രണ്ട് മൂന്ന് നാല് അവിടെയും കുഴിക്കും. ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെയും കുഴിക്കും. ഒന്ന് രണ്ട് മൂന്ന് നാല് അവിടെയും കുഴിക്കും. അപ്പം ഇനി അങ്ങോട്ട് നമ്മൾ മൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട് ലൈൻ കറക്റ്റ് കിട്ടും. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ ചാടുക, ഇങ്ങനെ കുഴിച്ച്. ഇനി ഇതിൻ്റെ അടി ഫുള്ള് ഇങ്ങനെ കുഴിക്കുമ്പോൾ നോക്കണം, എഫിഷ്യൻസി ഡ്രൈവ് വിക്യാസ് എല്ലാം ആണെങ്കിൽ ആ സ്പോണറായി തൊട്ടാൽ മതി, സ്പോണർ പൊട്ടിപ്പോവും. അത് പൊട്ടാണ്ട് നോക്കണം പ്രത്യേകിച്ച്. ഓക്കെ, നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറകിലത്തെ ഒരു സൈഡിൽ ഫുള്ള് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു നേരം ഫുള്ള് വെള്ളം. ഓക്കെ, ഇനി ഇവിടെ വെള്ളമുണ്ട്. ഓക്കെ, ഇത് ഇവിടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ബ്ലോക്ക് വെള്ളം ഒഴിക്കുക, നടുക്കത്തെ ബ്ലോക്കിൽ എടുക്കുക, അടുത്ത മൂന്നാമത്തെ. ഇനി ആക്കിയാൽ മതി, ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് ആയി. സി, അപ്പോൾ അതേ ഈ അവസാനത്തെ ഈ ബ്ലോക്കിൽ വന്ന് ഇത് കിടക്കുക. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് ബ്ലോക്ക് ഡീപ്പ് വേണമെന്നില്ല, ഒറ്റ ബ്ലോക്ക് ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ രണ്ട് ബ്ലോക്ക് ആക്കുന്നത്, ഇത് നിങ്ങൾക്ക് ഒരു മടി വന്നാലോ, അങ്ങനെ മടി വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ രണ്ട് ബ്ലോക്ക് ആക്കുന്നത്. ഓക്കെ, ഇനി ഈ രണ്ട് സ്ഥലത്തും വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് നടുക്കൊരു പോയിന്റിൽ ഒരു ഒരു കല്ലിൻ്റെ അവിടെ വന്നിട്ട് നിൽക്കും. നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ പൊട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ മരം ഇങ്ങോട്ട് വരും. എന്താ ഇങ്ങനെ വരുന്ന സോംബി ഇങ്ങനെ വരും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വന്ന് ഈ ഇവിടം വരെ വരും അല്ലേ, അവിടം വരെ വരും. നമുക്ക് ഇവിടെ റൂമാക്കിയാൽ പോരാ, താഴേക്ക് ഇനിയും പോകണം. ലാവയുണ്ടോ? ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഹോപ്പറിന് ചെസ്റ്റ് ഉണ്ടാക്കണം. എന്ത് എന്തേ, രണ്ട് ചെസ്റ്റ് പിന്നെ അതിൽ ഒരെണ്ണം ഹോപ്പർ വേണം. എന്നിട്ട് ഈ നേരെ തൊള്ളയുടെ അവിടെയായിട്ട് ഒരു ചെസ്റ്റ് വെക്കുക, തൊള്ളയുടെ അവിടെ. ഓക്കെ, അതിന് സൈഡിലായിട്ട് എന്നിട്ട് ഒരു പിന്നെ ഇത് കൊടുക്കുക. അപ്പോൾ ഇവിടെ വരുന്ന സാധനത്തെ നമുക്ക് എന്താ പറയുക, പിന്നെ തല്ലി കൊല്ലുമ്പോൾ വരുന്ന വേസ്റ്റെല്ലാം അതിനകത്തേക്ക് വെക്കുള്ളൂ. ഇനി ചെയ്യാനുള്ളത് ഒരു സ്ലാബ് ഉണ്ടാക്കണം. സ്ലാബ് ഉണ്ടാക്കി എന്നിട്ട് ഇതിൻ്റെ മണ്ട വെച്ച് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവന്മാരെല്ലാം ഇവിടെ ലാൻഡ് ചെയ്ത് ഇവിടെ അവിടെ കിടന്നുണ്ട്. ഇനി പോയിട്ട് ചെയ്യേണ്ട പരിപാടി വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. ഇനി പോയിട്ട് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് ഉണ്ടാകാൻ പാടില്ല, അപ്പോൾ ഈ ടോർച്ചിൽ നമുക്ക് കിടത്തണം. വേണ്ട, സ്പൂണായി അവൻ താഴേക്ക് വെക്കുള്ളൂ. ഇനി സൈഡിൽ കുറച്ച് ടോർച്ചുണ്ട്, അതിന് മുമ്പ് ഇതിൻ്റെ മണ്ടയിൽ ഒരു സ്ലാബ് വെച്ച് കൊടുത്താൽ മുകളിൽ അത് സ്പൂൺ ആവാതിരിക്കുക. ഇതും കൂടെ അടച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റ്. അതാ പോകുന്നു, അമ്മ കണ്ടില്ലേ,
താഴെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇരിപ്പുകൊണ്ട് ഒരു ഓട്ടോ ക്ലിക്കർ എടുക്കുക. തള്ളിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ എസ് പിയും കിട്ടും, എല്ലാം കിട്ടും. ഇപ്പം തന്നെ നമ്മുടെ എല്ലാ പിന്നെ മൈനിങ്ങും പരിപാടിയിലായിട്ട് 26 എസ് പി ഉണ്ട്. ഓ ആയം കിട്ടി. ഈ ഓക്കെ, അപ്പോൾ അത് സെറ്റായി. ഇനി നമുക്ക് നമ്മുടെ എൻചാൻറ്റി സെറ്റപ്പ് ഇവിടെ സെറ്റാക്കണം. അതിന് വേണ്ടിയുള്ള റൂം ക്ലിയർ ആക്കാം. അപ്പോൾ നമ്മൾ അത് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് എടുത്തിട്ട് വരാം. അതായത് എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കണം, ബുക്ക് ഷെൽഫ് ഉള്ളത്ര ഉണ്ടാക്കണം. കഴിഞ്ഞ അടുത്ത എപ്പിസോഡിലാകുമ്പോഴത്തേക്ക് ഞാൻ എല്ലാ പിന്നെ ഫോർച്യൂൺ 3 ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഫോർച്യൂൺ 3 ഉണ്ടാക്കി എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് അയൺ പിക്കാസിൽ ഫോർച്യൂൺ 3 മതി. അയണിലാണ് എൻചാൻറ്റബിലിറ്റി കൂടുതൽ, അപ്പോൾ പെട്ടെന്ന് അയൺ പിക്കാസിൽ ഫോർച്യൂൺ 3 ഉണ്ടാക്കാൻ പറ്റും. ആദ്യം നമുക്ക് ഇവിടെ ഉണ്ടോ സാധനം? എത്ര ഈ പേപ്പർ 8 ആയുള്ളൂ, ഇതുകൊണ്ടൊന്നും ആവില്ല. ഒരു പേപ്പറുണ്ട്, 9 ഉണ്ട്, 3 പേപ്പർ ഉണ്ട്. ഓക്കെ, 3 ബുക്കും കൂടെ ആയി. അപ്പോൾ ടോട്ടൽ എത്ര ബുക്കായി? 33 ബുക്കായി. ഇനിയും വേണം കുറച്ച് വുഡ് എടുക്കാം നമുക്ക് ബുക്ക് ഷെൽഫ് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ മരം എടുത്തിട്ടുണ്ട്, ഇനി ഇതിനെല്ലാം പ്ലാങ്കായിട്ട് കൺവേർട്ട് ചെയ്യുക. ഈ 33 പോകും. അപ്പോൾ 33 നിന്ന് 11 ബുക്ക് ഷെൽഫിനുള്ളതായി. ഓ, 5 ബുക്ക് ഷെൽഫും കൂടെ മതിയേ. 10 10 പ്ലാങ്കേ ഉള്ളൂ. അതാ എങ്ങനെ പറയാ, 11 ബുക്ക് ഷെൽഫ് ഇല്ല. സ്കോ, ഇനി നമ്മുടെ മുഞ്ചേസിയ, ഒരു ബുക്ക് എക്സ്ട്രാ വേണമായിരുന്നല്ലോ. ഒരു ബുക്ക് എക്സ്ട്രാ വേണമായിരുന്നു. വല്ലതുമുണ്ടോ അണ്ണച്ചി? വല്ലതുമുണ്ടോ അണ്ണച്ചി? അവരൊന്ന് ട്രിഗർ ചെയ്യിക്കാം, അപ്പോഴത്തേക്കും വന്നോളൂ. ട്രിഗർ ചെയ്യണമെങ്കിൽ താങ്കോ, താങ്കോ ഫോർ യുവർ കോർപ്പറേഷൻ എൻചാൻമെന്റ് ടേബിൾ. എന്ത്? യെസ്, വി മീഡ് എൻചാൻമെന്റ് ടേബിൾ. ഓക്കെ, ലെറ്റ്സ് ഗോ. ബാക്കിയുള്ള ഡയമണ്ട് അവിടെ വെക്കട്ടെ. നോക്കി, ഇനി ഇത് കൊണ്ടു വെക്കാം. നമ്മൾ ഇങ്ങോട്ടുള്ള ബ്രിഡ്ജ് പകുതി ആക്കിയുള്ളൂ. ചേട്ടൻ്റെ കയ്യിൽ എന്തോ ഉള്ളേ? ഓ, സ്പ്രൂസ്, സ്പ്രൂസ്, ഓ സ്പ്രൂസ് അണ്ണാ പോലെ. വേറെ ഒന്നും വേണ്ട, റൂട്ടിടാ പറഞ്ഞു പറഞ്ഞാൽ മതി. വട്ട് എഡീൽ തങ്കോ. ഇനി പോയി നമ്മുടെ എൻചാൻറ്റിങ് സെറ്റപ്പ് വെക്കാം. എൻചാൻറ്റിങ് സെറ്റപ്പും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു പിന്നെ പിന്നെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പരിപാടി കഴിയും. നമ്മൾ സ്പോണറും ആക്കും, എൻചാൻറ്റിങ് ഇതും ആക്കി. അല്ല, ഇത് സ്പോണറിൻ്റെ ഏരിയ. ഓക്കെ, ഇവിടെ നോക്കാം. ബുക്ക് ഷെൽഫ് 1, നമ്മൾ എൻചാൻറ്റിങ് ടേബിൾ വെച്ച് വിക്കൻസി 3. ഇനി 1, 2, 3, ഇനി ഒരു 4 കൂടെ വേണം. 4 കൂടെ ഉണ്ടെങ്കിൽ കറക്റ്റാവും. 4 കൂടെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, സബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ, ബൈ.